നമസ്കാരം കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ ബ്ലാക്ക് ഫങ് ബ്ലാക്ക് ഫംഗസ് അല്ലെങ്കിൽ മ്യൂക്കർ മൈക്കോസിസ് ഈ ബ്ലാക്ക് ഫംഗസ്ന്ന് മ്യൂക്കർ ഫൈക്കോസിസ് വിളിക്കുന്നതിലൊരു തെറ്റുണ്ട് കേട്ടോ കാരണം ഇത് ഈ ബ്ലാക്ക് കളറിലല്ല ഇരിക്കുക ഇത് കുറച്ച് വൈറ്റ് കളർ ഇരിക്കുന്നതാണ് വൈറ്റിഷാണ് ഇത് അതേസമയം അതിന് മറ്റു പല കാരണങ്ങൾ കൊണ്ടാണ് അതിനെ ബ്ലാക്ക് ഫംഗയിൽ എന്ന് തെറ്റിദ്ധരിച്ച് വിളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് ഫംഗേന്ന് തന്നെ മലേരിയ ഒക്കെ സെലവോഡിലുള്ള ഫംഗിയാണ് ബ്ലാക്ക് എന്ന് വിളിക്കുക അത് വേറൊരു വിഭാഗമാണ് അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ട വെച്ചാൽ ഇതിപ്പോൾ കുറച്ച് നാളായിട്ടുള്ള ചർച്ചയാണ് ആളുകൾ കുറേയധികം ആശങ്ക ഇത് സംബന്ധിച്ച് മാറി എന്നാലും പോലും ഇപ്പോഴും ഫേസ്ബുക്ക് വാട്സാപ്പിലൊക്കെ വരുന്ന വെച്ചാൽ ഇതെന്താ കോവിഡ് വന്നു പേമാരി വന്നു അതോടൊപ്പം ബ്ലാക്ക് ഫംഗസും കൂടി വരുന്നു എന്ന രീതിയിലൊക്കെ വരുന്ന ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചില സാധനങ്ങളുണ്ട് എന്തോ വലിയ പകർച്ചവ്യാധിയാണെന്ന രീതിയിൽ അപ്പോൾ അത് സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾക്ക് ബ്ലാക്ക് ഫാ ബ്ലാക്ക് ഇത് ഈ പറയുന്ന മ്യൂക്രമൈക്കോസിസ് ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ അസുഖമല്ല പുതിയ അസുഖമായിട്ട് ഒരിക്കലും കാണേണ്ട കാര്യമില്ല കാരണം അത് അൺകൺട്രോൾ ഡയബറ്റീസ് ഉണ്ടാവുന്ന കണ്ടീഷൻ്റെ അകത്ത് കുറെ അധികം കുറേ നാളുകളായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സാധനം ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് നമ്മുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ കോവിഡിന് മുമ്പത്തെ രണ്ടായിരത്തി പത്തൊമ്പത് ട്രോണ്ട്ര മെഡിക്കോളിൽ ഏകദേശം പതിനഞ്ചൊട്ട് ഇരുപത് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അതിനെക്കാളും കേസുകളും കുറവാണെന്നുള്ളതാണ് വസ്തുത അപ്പോൾ അങ്ങനെ ഇപ്പോൾ ലോകത്ത് തന്നെ നാൽപ്പത് ശതമാനം ഇത് ഈ മൈക്കോസിസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലാണ് എന്നുള്ളതാണ് അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട് ഇന്ത്യയിൽ പലപ്പോഴും ഡയബറ്റീസ് ഡിറ്റക്റ്റ് ചെയ്യുന്നത് വളരെ വൈകിയാണ് അല്ലെങ്കിൽ പലരും അറിയത്തില്ല ഡയബറ്റീസ് രൂപ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നും അത് ഡയബറ്റീസ് ഡിറ്റക്റ്റ് ചെയ്യുന്ന ആളുകൾ കുറവാണ് വലിയ കോംപ്ലിക്കേഷൻ ആയിരിക്കും അതിന് ഡിറ്റക്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുക അപ്പോൾ പല കാരണങ്ങളുണ്ട് അതുകൊണ്ട് അപ്പം നമ്മളിപ്പം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇതിനൊരു എന്തുകൊണ്ട് ഇത് ഇത്ര ചർച്ച ചെയ്യപ്പെടുന്നു നാൽപ്പത് തൊട്ട് എൺപത് ശതമാനം കേസ് കേസ്വെറ്റാൽ റേറ്റ് അല്ലെങ്കിൽ മരണസാധ്യത സാധ്യത കൂടുതലുള്ളതാണ് ഈ നാൽപ്പത് നാൽപ്പതൊട്ടെ ശതമാനമാണ് അതിൻ്റെ മരണസാധ്യതയുള്ളത് ഇപ്പോൾ കോവിഡുമായിട്ട് അസോസിയേറ്റഡ് അസോസിയറ്റഡ് മ്യക്രമൈക്കോസിസ് എന്ന് ചർച്ച ചർച്ച എന്താ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഈ കോവിഡ് സമയത്ത് ഇപ്പോൾ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാതിരിക്കുകയും അതോടൊപ്പം തന്നെ ഈ സ്റ്റിറോയിഡ്സ് അല്ലെങ്കിൽ ടോസിൽസും ആ പോലുള്ള ഇമ്യൂണോ സപ്രസ് ഒക്കെ എടുക്കുമ്പോൾ ഇത് കൃത്യമായി ഡയബറ്റിക് കൺട്രോൾ ചെയ്തിട്ട് അത് വളരെ മോണിറ്റർ ചെയ്ത് വളരെ അഡിക്വേറ്റ് ആയിട്ടുള്ള സ്റ്റിറോയിഡ് എടുക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ ഇതുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ ചർച്ച വന്നിരിക്കുന്ന പ്രധാനമായിട്ടും മഹാരാഷ്ട്ര രണ്ടായിരം കേസുകൾ റിപ്പോർട്ട് ചെയ്തു ഇപ്പോൾ നമ്മുടെ കർണാടകയിലേക്കാണെങ്കിൽ ബെൽഗാമിലേക്ക് ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജിൽ കുറയധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തു ആഴ്ചയിൽ പതിനഞ്ച് കേസിൽ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നത് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ അത് കൂടുതൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇത് സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പക്ഷേ ഒന്ന് ഇത് പ്രത്യേകിച്ചുള്ള കാര്യം ഇത് എന്ന രീതിയിൽ ഒരാൾ മറ്റുള്ളവരിലേക്ക് പകരുകയല്ലേ ചെയ്യുക നമ്മുടെ ഈ ചുറ്റുവട്ടത്തിലുള്ള കുറേ ഫംഗൽ പോർസ് ഉണ്ട് അത് നമ്മുടെ ശരീരത്തെ സ്വതവേ പിടിക്കാത്തത് നമ്മുടെ ശരീരത്തിന് അതിനെ നേരിടാനുള്ള ശക്തിയുണ്ട് പ്രതിരോധശേഷി ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം അപ്പോൾ അതേസമയം നമ്മുടെ പ്രതിരോധം വീക്കാവുന്ന സാഹചര്യത്തിൽ ഇത്തരം വഴിയെ വഴിയെ പോകുന്ന സാധനങ്ങളൊക്കെ നമ്മളെ കറി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതൊരു കണ്ടേജിയസ് രോഗമല്ല ഒരാളെന്ന് മറ്റൊരിലേക്ക് പകരുന്ന രോഗമല്ല പിന്നെ ഇതിൽ ഏറ്റവും ടേക്ക് ഹോം മെസ്സേജ് എന്ന് പറഞ്ഞു കോവിഡ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഡയബറ്റീസിനു കൂടി മൈൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ഡയബറ്റിക് കൺട്രോൾ കൂടി ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് കേരളത്തിലെ ഈ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോളുടെ അകത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ചാപ്റ്റർ ആഡ് ചെയ്യുന്നത് അതായത് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഒപ്റ്റിമൈസേഷൻ ഓഫ് ഗ്ലൈസീമിക് സ്റ്റാറ്റസ് ഇൻ കോവിഡ് നയൻറ്റീൻ ട്രീ പേഷ്യൻസിന് അതായത് കോവിഡ് നയൻറ്റീൻ പേഷ്യൻസിൻ്റെ അകത്ത് ഈ ഗ്ലൂക്കോസിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റീസിൻ്റെ സ്റ്റാറ്റസ് അത് കൺട്രോളായി നിർത്താനുള്ള ഒരു ചാപ്റ്റർ തന്നെ അതിൻ്റെ അതിൻ്റെ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കേരളത്തിൽ ഈ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ഉൾപ്പെടുത്തി തന്നെ ഇങ്ങനൊരു കോംപ്ലിക്കേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇനി അതോടൊപ്പം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരിക്കലും ഇത് സ്റ്റീറോയിഡ്സിന് അഗേൻസ്റ്റോ അല്ലെങ്കിൽ എന്താ ഇമ്മൂണോ മറ്റ് ട്രോസിസുമായി പോലുള്ള മരുന്നുകളെ അഗേസ്റ്റോ അല്ല അതൊക്കെ ലൈഫ് സേവിങ് ഡ്രഗ് ആണ് കോവിഡ് കാലഘട്ടത്തിൽ ചില ഘട്ടത്തിൽ ഒരു ഒരു സ്റ്റേജ് എത്തുമ്പോൾ എന്താ സ്റ്റീറോയിഡ്സ് വളരെ ലൈഫ് സേവിങ് ആണ് അപ്പോൾ അതിൽ എടുക്കാൻ ആരും മടി ഉണ്ടാകാൻ വേണ്ടി പാടില്ല ഒന്നാമത്തെ കാര്യം അത് അതുകൊണ്ട് സ്റ്റീറോയിഡ്സും ഇത് ബ്ലാക്ക് ഫംഗസ് ആയിട്ട് അസോസിയേറ്റഡ് എന്നല്ല ആണ് അതിന് പ്രധാനപ്പെട്ട ആദ്യ കാരണം എന്ന് ഓർക്കുക അപ്പം ഒന്ന് ഇത് ഡയബറ്റീസിനോട് കൺട്രോൾ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം എന്താ സ്റ്റീറോയിഡ്സ് മെഡിക്കൽ അഡ്വൈസ് മാത്രം എടുക്കുക അല്ലാതെ ഈ പറഞ്ഞ പോലെ സ്റ്റീറോയിഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചുറ്റുവട്ടത്തുണ്ട് അല്ലെങ്കിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് പോയി വെറുതെ എടുക്കാൻ വേണ്ടി പാടില്ല ഇത് കോവിഡിന് മരുന്നാണിതെന്ന് എടുക്കാൻ വേണ്ടി പാടില്ല അല്ല മെഡിക്കൽ അനുസരിച്ച് മാത്രം എടുക്കുക എന്നുള്ള അപ്പോൾ ഇത് മാത്രമാണ് ടേക്ക് ഹോം മെസ്സേജ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് ഒന്ന് ഗ്ലൈസിമിക് കൺട്രോൾ അതായത് ഷുഗർ കൺട്രോൾ ചെയ്യുക കോവിഡ് കാലത്ത് രണ്ട് സ്റ്റീറോയിഡ്സ് ഡോക്ടർ അഡ്വൈസ് അനുസരിച്ച് മാത്രം എടുക്കുക ഒരു കൺഫ്യൂ ഒരു പേടി വയൽ വേണ്ടായിട്ടില്ല ബ്ലാക്ക് ഫംഗസ് അങ്ങനെ പകരുന്ന രോഗം എക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നതാണ് ഈ ഘട്ടത്തിൽ ഇത്ര കുറച്ച് ഞാൻ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് ഇത് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് പല കാരണങ്ങളും നോർത്ത് ഇന്ത്യയിലെ പല കാരണങ്ങളും അസോസിയേറ്റ് പറയുന്നുണ്ട് അവരുപയോഗിക്കുന്ന ഈ മറ്റേ ഈ ചില ചികിത്സാ ചികിത്സാരീതികൾ ചില അതിന് വിശദം അവരിലേക്ക് പോകുന്നില്ല ഞാൻ കുറേ ചില പ്രാകൃതമായിട്ടുള്ള ചികിത്സാ രീതികൾ ചിലപ്പെടുക്കാറുണ്ട് പിന്നെ ഓക്സിജൻ എന്താ ഈ ഓക്സിജൻ ഉപയോഗിക്കുന്നതുമായിട്ട് അവിടെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ടൊക്കെ കുറേ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് ഇന്നിരുന്നാലും കേരളത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് പറഞ്ഞത് എന്താ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അതോടൊപ്പം നമ്മൾ സ്റ്റീറോയിഡ്സ് ഡോക്ടർ അഡ്വൈസനുസരിച്ച് മാത്രം എടുക്കുക സോ ശാസ്ത്രം അവലംബിക്കുക കീ ബ്രേക്കിംഗ് ദി ചെയിൻ ആൻഡ് ക്രഷിംഗ് തെക്കാവും ജീവിൻ്റെ വിലയുടെ ജാഗ്രത പുലർത്തുക